മുൻകാലങ്ങളിൽ പോലെ തന്നെ ഈ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് മഹല്ല് കമ്മിറ്റി നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലോര പ്രദേശമായ ഭീമാപള്ളി മഹല്ല് ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര വർണ്ണശബളമായ രീതിയിൽ തന്നെ നടത്തുകയുണ്ടായി. ജമാഅത്തിൻ്റെ ഭാരവാഹികളും നാട്ടിലെ മുതിർന്ന കാരണവന്മാരും നേതൃത്വം നൽകിയ ഈ ഘോഷയാത്രയെ മദ്രസ അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് നടത്തിയിരുന്നത്. ദഫുമുട്ടും അറവനമുട്ടും കോൾക്കളിയിലുമൂടി വളരെയധികം ഭംഗിയുള്ളതാക്കി ഘോഷയാത്ര. ദഫുഗാനത്തിൻ്റെ ഈണത്തിലൂടി ചുമടുകൾ ചലിപ്പിച്ച് കാഴ്ചക്കാരെ വിസ്മയത്തിലെത്തിപ്പിക്കുന്നതായിരുന്നു ഈ പ്രകടനം. ഭീമാപള്ളി കോമ്പൗണ്ടിനുള്ളിൽ നിന്നും 7 മണിക്ക് ആരംഭിച്ച നബിദിന ഘോഷയാത്ര 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് തിരിച്ചു ഭീമാപള്ളി കോമ്പൗണ്ടിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് പതിവ് കാഴ്ച. ഈ ഒരു ഘോഷയാത്ര സഞ്ചരിക്കുന്ന വഴിയിൽ നിരവധി കാഴ്ചക്കാരാണ് കുഞ്ഞുമക്കൾക്ക് സമ്മാനങ്ങളും മുട്ടായിപ്പൊതികളുമായി റോഡിൻ്റെ ഇരുവശങ്ങളിലായി കാത്തുനിന്നത്. മുഴുവൻ ആളുകളും സർവ പിന്തുണ നൽകുകയും വഴിയോര കാഴ്ചക്കാരും ശക്തമായ മഴയിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഭക്തിസാന്ദ്രവും വർണ്ണശബളവുമായ ഘോഷയാത്രയെ സ്വീകരിച്ചുകൊണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഉള്ള കാഴ്ചക്കാർ അവരും കോരിച്ചൊരിയുന്ന മഴയത്ത് തന്നെ നിലയുറപ്പിച്ചു. ഘോഷയാത്ര ആരംഭിച്ച് ഏകദേശം 1/2 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴയായിരുന്നു പെയ്തിറങ്ങിയത്. മിഠായും ലഡുവും ബിസ്ക്കറ്റും ജ്യൂസും മറ്റു മധുരപലഹാരങ്ങളുമായ പൊതികൾ സ്വീകരിച്ച് കുഞ്ഞുമക്കളും വളരെയധികം ആനന്ദത്തിലായിരുന്നു. ഈ കാണുന്ന പല വർണ്ണങ്ങളിലുള്ള പതാകകളുമേന്തി ഈ നടന്നു വരുന്നത് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളായ സുഹൃത്തുക്കളാണ്. ഭീമാപള്ളിയിൽ വർഷങ്ങളായി താമസിച്ചിട്ടുള്ള ഇവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് മഹല്ല് കമ്മിറ്റി ഈ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളായ സുഹൃത്തുക്കളെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു നബിദിന റാലിയെ കളറാക്കിയതിൽ ഈ ഉത്തരേന്ത്യൻ സുഹൃത്തുക്കളുടെ പങ്ക് വളരെ വലുതു തന്നെയാണ്. പല വർണ്ണങ്ങളിലുള്ള പതാകകൾ കയ്യിലേന്തിയ ഇവർ പ്രവാചക കീർത്തനങ്ങളും തക്ബീർ മന്ത്രങ്ങളുമായി നിരനിരയായി പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു. തിമിർത്തുപെയ്യുന്ന മഴയെ വകവയ്ക്കാതെ ഈ ഒരു നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നിരവധി യുവാക്കളും മുതിർന്നവരും കുട്ടികളും എത്തിച്ചേർന്നിട്ടുള്ളത്. ഭീമാപള്ളിയിൽ തന്നെയുള്ള ഓട്ടോ ഡ്രൈവർ സുഹൃത്തുക്കളും ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. തിമിർത്തു പെയ്യുന്ന മഴ അറഞ്ഞു പെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഈ നബിദിന ഘോഷയാത്രയെ സ്വീകരിക്കുവാനും കുഞ്ഞുമക്കളുടെ പ്രകടനങ്ങൾ കണ്ട് ആസ്വദിക്കുവാനും അവർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി നിരവധി കാഴ്ചക്കാരുണ്ടായിരുന്നു. ഘോഷയാത്രയുടെ അവസാനം സ്ഥാനം പിടിച്ച ആംബുലൻസ് സർവീസും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിന്ന് ഘോഷയാത്ര വീക്ഷിക്കുന്ന കാഴ്ചക്കാരിൽ ഒരാളായ ഞാനാണ് ഈ വീഡിയോ പകർത്തിയതും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതും. മൈ മീഡിയ 2 എന്ന മലയാളം യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് നിങ്ങളുടെ സ്വന്തം അൻവർഷ BPL. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നബിദിന ആശംസകൾ.